ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ഒരു കൊച്ചു ഗാർഡനാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഉമ്മയുടെ ഗാർഡനാണ്. സ്പേസ് കുറവാണെങ്കിലും വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ വെച്ച് തന്നെ ഉമ്മി ഗാർഡൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. കലേഡിയം, സിങ്കോണിയം, മണി പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ് എന്നിവയുടെ വെറൈറ്റീസ് നമ്മുടെ ഗാർഡനിലുണ്ട്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ സിറ്റൗട്ടിൻ്റെ തൂണിലായിട്ട് വെച്ചിരിക്കുന്നത് ടാങ്കിൾഡ് ഹാർട്ടാണ്. അതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിപ്പോൾ വളർന്ന് താഴത്തോട്ട് ഇറങ്ങിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റിനെ നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ആണ്. വെള്ളം തങ്ങി നിൽക്കുന്ന ഇലകളാണ് ഇതിനുള്ളത്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാം. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ചെടി കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്സും ഫ്രഷ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള പ്ലാന്റ് ആണിത്. നല്ല ലെങ്ത്തിൽ വളരുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഗാർഡൻ റപ്പൂൺസൽ എന്നും പറയും. ഈ പ്ലാന്റിൻ്റെ കെയറും കാര്യങ്ങളെ പറ്റി ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നെക്സ്റ്റ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് കളക്ഷൻസ് ആണ്. ഫ്ലെയിം വയലറ്റ്, വാൻഡറിംഗ് ജൂ, ടർട്ടിൽ വൈൻ, മണി പ്ലാന്റ് എന്നിവയാണ് ഞങ്ങളുടെ ഹാങ്ങിങ് പ്ലാന്റ് കളക്ഷൻസ്. പിന്നെ ഇത് ഞങ്ങൾ ഫ്രണ്ടിലെ സിറ്റൗട്ടിൽ തന്നെയാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ ലീവ്സ് ആണെങ്കിലും നല്ല ഷേപ്പാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ഫ്ലവേഴ്സും കാണാൻ നല്ല ഭംഗിയാണ്. വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ ടർട്ടിൽ വൈൻ. ഇത് ഞങ്ങളുടെ ഗാർഡൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഗാർഡൻ്റെ സൈഡ് വ്യൂ ആണ്. ഇവിടെ ഞങ്ങൾ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലാണ്. പിന്നെ ഇതൊക്കെ ഡംഗേൻ്റെ വെറൈറ്റീസ് ആണ്. ഈ ചെടിയുടെ പേര് സൺസെറ്റ് ബെൽസ് എന്നാണ്. ഈ ചെടി ചട്ടിയിൽ മാത്രമല്ല മണ്ണിലും ഉമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ വഴിയെ കാണിച്ചു. ഈ നിൽക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇത് സാൻസിവേരിയ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ 4 വെറൈറ്റീസ് ആണ് നമ്മുടെ ഗാർഡനിൽ ഉള്ളത്. ഇനി കലേഡിയം വെറൈറ്റീസ് നമുക്ക് കാണാം. ഈ വെറൈറ്റീസ് ഒക്കെ പറമ്പിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇത് കലേഡിയത്തിൻ്റെ ഒരു പിങ്കും ഗ്രീനും വരുന്ന ഒരു വെറൈറ്റിയാണ്. ലീഫിൽ വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന ഒരു വെറൈറ്റിയാണിത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പറമ്പിലൊക്കെ കൂടുതലായി കാണുന്ന ഒരു കലേഡിയമാണ്. ഇതിൻ്റെ വെയിൻസിനൊരു പിങ്ക് കളറാണ്, കൂടാതെ വൈറ്റ് ഡോട്ട്സും ഉണ്ട്. ഇതിൻ്റെ ലീഫിന് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്, കൂടാതെ ഇതിൻ്റെ ബാക്ക് സൈഡിനും തണ്ടിനായിട്ട് ഒരു വൈൻ ഷെയ്ഡാണ്. ഇതിൻ്റെ ലീഫ് ഫുൾ ഗ്രീൻ ആണ്, കൂടാതെ വൈറ്റ് മാർക്കിങ്സ് പോലെ നമുക്ക് കാണാനും പറ്റും. ഈ കലേഡിയത്തിൻ്റെ ലീഫ് ഫുൾ ഗ്രീനും അതിൽ വൈറ്റും പിങ്കും ഡോട്ട്സും ഉണ്ട്. ഇതും കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ടർട്ടിൽ വൈൻ പ്ലാന്റ് ആണ്. ഇത് ഞങ്ങൾ ഗാർഡൻ്റെ ബോർഡറായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. നമുക്ക് ടർട്ടിൽ വൈൻ പല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഗാർഡൻ ഡെക്കോറായിട്ട് ഉപയോഗിക്കാം. കൂടുതലും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് ടർട്ടിൽ വൈൻ എല്ലാവരും വീടുകളിൽ വെക്കുന്നത്. ടർട്ടിൽ വൈനോട് ചേർന്നുള്ള ഭിത്തിയിൽ വാൾ പെയിൻറ്റിങ്ങും വരച്ചിട്ടുണ്ട്. ഇത് ഗ്രാസ് വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ഹെമിഗ്രാഫിക്സ് റെപ്പാൻഡ എന്നാണ് ഇതിൻ്റെ പേര്. സ്റ്റാർ ഗ്രാസ്, ബോർഡർ ഗ്രാസ് എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നു. ഇത് ഞാൻ നേരത്തെ കാണിച്ച സൺസെറ്റ് ബെൽ എന്ന പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ഞങ്ങൾ ഗാർഡൻ്റെ ഒരു സൈഡിലായിട്ട് മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിന് നല്ല ഫ്ലവേഴ്സ് ആണ്. ഒരു ഗോൾഡൻ യെല്ലോയിഷ് ഷെയ്ഡുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിനുള്ളത്. ഇത് സൺലൈറ്റ് ആവശ്യമായ ഒരു ചെടിയാണ്. ഇതിൻ്റെ ലീഫ് നല്ല ഗ്ലോയിങ് ആയിട്ട് നിൽക്കും. ഇത് ബുഷിയായിട്ട് പിടിച്ച് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ്.
ഇതാണ് ഞങ്ങളുടെ ഗാർഡന്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പൂവ്. ഇതിൻ്റെ പേരാണ് മിച്ചർ പൂവ്. ഇതിൽ യെല്ലോ ഫ്ലവേഴ്സാണ് പിടിക്കുന്നത്. ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആയ റെഡ് കളർ ഫ്ലവർ പിടിക്കുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പം ഇല്ല, അത് ഉണങ്ങിപ്പോയി. ഇത് നന്ദിയാർവട്ടം എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൽ ചെറിയ പൂക്കൾ പിടിക്കും, നല്ല ഭംഗിയാണ്. ഇത് ഗാർഡന്റെ സെന്ററിൽ മണ്ണിലാണ് നട്ടിരിക്കുന്നത്. ഇത് എവർഗ്രീൻ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിന് ഒരു ലെമൺ യെല്ലോ കളറാണ്. ഈ ചെടിയുടെ നെയിം എനിക്കറിയില്ല. നല്ല ലെങ്ത് വെക്കുന്ന ചെടിയാണ് ഇത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കോർണറിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വെറൈറ്റി റോസാണ്. ഇതിൽ ഒരു പൂ പിടിച്ചാൽ ആ കമ്പ് ഉണങ്ങിപ്പോകും, പിന്നീട് വേറെ കമ്പ് പൊട്ടിമുളച്ച് വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മതിലിനോട് ചേർന്നാണ് ഇത് നട്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ സൈഡ് ഗാർഡനിൽ യെല്ലോ ഫ്ലവേഴ്സ് പിടിക്കുന്ന കോളാമ്പി ചെടിയാണ്. ഇത് ക്രോട്ടൺ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ഇത് റോസ് പൂ പിടിക്കുന്ന ഒരു ടൈപ്പ് ചെത്തിയാണ്. ഇതെല്ലാം ക്രോട്ടൺ പ്ലാന്റ്സിന്റെ വെറൈറ്റീസ് ആണ്. ഇതാണ് ഞങ്ങളുടെ വാൾ പെയിന്റിങ്. ഇത് കുറച്ചുനാൾക്ക് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇനിയും ഉണ്ട് ഞങ്ങളുടെ ഗാർഡൻ വിശേഷങ്ങൾ. അത് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.